നമസ്തേ, ഏവർക്കും സന്നിധാനത്തിലേക്ക് സ്വാഗതം. സന്നിധാനത്തിൽ ഇന്നൊരു ഭക്തിഗാനത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. അയ്യപ്പ ഭക്തിഗാനങ്ങൾ കേൾക്കാനും ആസ്വദിക്കുവാനും പാടുവാനും എന്നും എപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ്. ഇക്കഴിഞ്ഞ മകരവിളക്കിന് പുറത്തിറങ്ങിയ എൻ ഗുരുസ്വാമി എന്ന ഭക്തിഗാനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഭക്തിസാന്ദ്രമായ ആ ഗാനം പാടിയിരിക്കുന്നത് പ്രശസ്ത ഗായകൻ എം ആർ വീരമണി രാജുവാണ്. അദ്ദേഹം ആ ഗാനത്തെക്കുറിച്ച് രണ്ട് വാക്കുകൾ തത്വമയി ന്യൂസിനോട് പ്രതികരിക്കുന്നുണ്ട്. എന്നോട് പുതു മലയാള പാട്ട്, ബ്യൂട്ടിഫുൾ സോങ്സ്, അത് സോങ് കമ്പോസ് പറഞ്ഞത് സുബ പാട്ട് എഴുതിയിരിക്കാങ്ക, സുബ മേഡം, സുബ വി നായർ പാട്ട് എഴുതിയിരിക്കാങ്ക. லவ்லி சாங் இட் இஸ். அருமையான லிரிக்ஸ். அதே மாதிரி என்னோட அன்பு சகோதரர் கொனிடா சசி கம்போஸ் பண்ணிருக்காரு, மியூசிக் பண்ணிருக்காரு. ரொம்ப பியூட்டிஃபுல் மியூசிக், ரொம்ப அழகான பாட்டு. அஞ்சல் உதயகுமார் அவர் வந்து ஆர்கெஸ்ட்ரேஷன். அதே மாதிரி கேஜே லாய்டு அவர் ஒரு பாட்டுக்கு பண்ணிருக்காரு. என்ன பாட்டு? ஒரு சின்ன சாம்பிள். மாலையிட்டில்ல மலையொன்னும் கையறியல்ல மணிகண்டனாலும் கூட்டினுண்டு கருப்புடுத்தில்ல கெட்டு நெறச்சில்ல கரளில் என்னாலும் ஐயனுண்டு பாட்டு. வெரி வெரி மச் சோல் டச்சிங் சாங். அந்த பாட்டுக்கு அஞ்சல் உதயகுமார், லவ்லி ஆர்கெஸ்ட்ரேஷன். அதே மாதிரி ஐயப்ப சுவாமியான ஆசிரயம் அவிடுன்னு மாத்திரமான அது மாதிரி ஒரு சாங். இந்த ரெண்டு சாங் என்னோட அன்பு சசி அவர்கள், குனிடா சசி, த லவ்லி கம்போசிஷன் அண்ட் சுபா மேடமோட லவ்லி லிரிக்ஸ் அண்ட் ஆர்கெஸ்ட்ரேஷன். இந்த பாட்டு விருந்தாவன் சாரங்கி அந்த யூடியூப் சேனலில் இருக்கு. இது எல்லாரும் கேட்கணும், ஷேர் பண்ணணும் ப்ளீஸ். ரொம்ப பியூட்டிஃபுல் சாங், டோன்ட் மிஸ் திஸ் சாங்ஸ். தேங்க்யூ வெரி மச். தேங்க்யூ சசி ஏட்டா, தேங்க்யூ வெரி மச். சுவாமி சாமி. മനസ്സിൽ തൊട്ട ആ ഭക്തിഗാനത്തിൻ്റെ സംഗീതം ആവിഷ്കരിച്ചിരിക്കുന്നത് കുന്നിട ശശിയാണ്. അതുപോലെ ആ മനോഹരമായ വരികൾ രചിച്ചിരിക്കുന്നത് ശുഭാവി നായരാണ്. ശുഭാവി നായർ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വീരമണി സാർ ഈ പാട്ട് പാടാമെന്ന് പറഞ്ഞത്. അത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെയായിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ മ്യൂസിക് ചെയ്ത കുന്നിട ശശി സാറും ഓർക്കസ്ട്രേഷൻ ചെയ്ത അഞ്ചൽ ഉദയകുമാർ സാറും എല്ലാവരും അയ്യപ്പ ഭക്തന്മാരാണ്. ശബരിമലയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത വളരെയധികം ഭക്തന്മാരുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് അയ്യപ്പൻ്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിച്ചത്. ശബരിമലയിൽ വെച്ച് വീരമണി സാറ് ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ ആ പ്രാർത്ഥന അയ്യപ്പസ്വാമി കേട്ടു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കണ്ണൻ്റെയും ദേവിയുടെയും പാട്ടുകളൊക്കെ എഴുതാറുണ്ടെങ്കിലും അയ്യപ്പനും ശബരിമലയും അത് പ്രത്യേക വികാരമാണ്, സത്യമാണ്. നിഷ്കളങ്കമായ ഭക്തിയോടെ ഭഗവാനെ മനസ്സിൽ പ്രതിഷ്ഠിച്ചാൽ തീർച്ചയായും ഭഗവാൻ കൂടെ ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ പുണ്യനാളുകളിൽ ഹൃദയസ്പർശിയായ വരികളും ഭക്തി തുളുമ്പുന്ന സംഗീത ആലാപനം കൊണ്ട് ഈ അയ്യപ്പ ഭക്തിഗാനം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന് പരിസമാപ്തിക്കുറിച്ച് നാളെ ശബരിമല നട അടയ്ക്കും. തീർത്ഥാടകർക്ക് ഇന്നുകൂടി ദർശനം നടത്താം. നാളെ രാവിലെ രാജപ്രതിനിധിക്ക് മാത്രമാണ് സന്നിധാനത്ത് ദർശനമുള്ളത്. മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ഇന്ന് രാത്രി മാളികപ്പുറത്ത് ഗുരുതി നടക്കും. 20 രാവിലെ 5 നട തുറക്കും. തുടർന്ന് നിർമാല്യവും പതിവ് അഭിഷേകവും നടക്കും. 5:15 ഗണപതി ഹോമം, ശേഷം 6 തിരുവാഭരണ പേടങ്ങൾ വഹിച്ച് പേടകവാഹകർ 18 പടിയിലൂടെ പന്തളത്തിലേക്കുള്ള മടക്കയാത്ര ആരംഭിക്കും. തുടർന്ന് ശബരിമലയിലുള്ള പന്തളം രാജപ്രതിനിധിയും കുടുംബാംഗങ്ങളും അയ്യപ്പ ദർശനത്തിനായി എത്തിച്ചേരും. ഈ സമയത്ത് സോപാനത്തോ തിരുമുറ്റത്തോ മറ്റാർക്കും തന്നെ പ്രവേശനം ഉണ്ടാവില്ല. ദർശനം പൂർത്തിയായാൽ ഉടൻ തന്നെ ഹരിവരാസനം പാടി നടയടയ്ക്കും. തുടർന്ന് മേൽശാന്തി 18 ഇറങ്ങി വന്ന് ശ്രീകോവിലിൻ്റെ താക്കോലും പണക്കിഴിയും രാജപ്രതിനിധിക്ക് കൈമാറും. ശേഷം മറ്റൊരു പണക്കിഴിയും ക്ഷേത്രത്തിൻ്റെ താക്കോലും മേൽശാന്തിക്ക് തിരികെ നൽകും. അങ്ങനെ ഈ വർഷത്തെ തീർത്ഥാടനത്തിനും പരിസമാപ്തിയാകും.
കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഫെബ്രുവരി 12 വൈകിട്ട് 5 മണിക്ക് തുറക്കും. 13 മുതൽ 17 വരെയാണ് നട തുറന്നിരിക്കുക. 17 രാത്രി ഹരിവരാസനം പാടി ശ്രീകോവിൽ നടയടയ്ക്കും. സ്വാമി ശരണം.